തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായിട്ടുള്ള കരിക്കകം ദേവീക്ഷേത്രത്തിലെ ഉത്സവ മഹാമഹം 13 മുതൽ 19 വരെ നടക്കുകയാണ്. 19-നാണ് പ്രസിദ്ധമായിട്ടുള്ള പൊങ്കാല നടക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ പൊതുവിൽ അനുവർത്തിച്ചു വരുന്ന ഗ്രീൻ പ്രോട്ടോകോൾ ചട്ടങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് തന്നെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം നടത്തണമെന്നാണ് ക്ഷേത്ര സമിതിയും അതുപോലെ തന്നെ സംഘാടക സമിതിയും തീരുമാനിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ കടാംപള്ളി സുരേന്ദ്രൻ ഇന്നിപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗ തീരുമാന പ്രകാരം പൊങ്കാലയ്ക്ക് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹകരണം ഉറപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നഗരസഭ എന്ന നിലയിൽ ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിക്കുന്നതിൻ്റെ ഭാഗമായി ഗ്രീൻ ആർമി വോളണ്ടിയർമാരെയും ഒക്കെ തന്നെ നിയോഗിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. പൊങ്കാലയ്ക്ക് വരുന്ന ഭക്തജനങ്ങൾ അവരുടെ പൊങ്കാലപാത്രങ്ങളോടൊപ്പം ഭക്ഷണം കടിക്കുന്നതിനായി ഒരു സ്റ്റീൽ പാത്രവും സ്റ്റീൽ കപ്പും കൂടി കയ്യിൽ കരുതിയാൽ ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കും. പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അന്നദാനം നടത്തുന്ന സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളും കഴിവതും സ്റ്റീൽ പാത്രങ്ങളിൽ ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക, അല്ലെങ്കിൽ പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ വാങ്ങി മുൻകൂട്ടി ശേഖരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണം ചെയ്യണമെന്നാണ് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ നഗരത്തിൽ നടപ്പാക്കുന്ന എല്ലാ പരിപാടികളിലും നഗരവാസികളും ഭക്തജനങ്ങളും ഒക്കെ തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണുള്ളത്. കരിക്കകവും പൊങ്കാലയും അങ്ങനെ ഒരു മാതൃകാപരമായിട്ടുള്ള ഹരിതയട്ടം പാലിക്കുന്ന ഉത്സവമാക്കി മാറ്റാനാണ് നഗരസഭയും ആഗ്രഹിക്കുന്നത്. അപ്പോൾ സീറോ വേസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് ഓരോ ഉത്സവവേദികളും ആഘോഷ വേദികളും മാറുന്നു എന്നുള്ളത് നഗരത്തെ സംബന്ധിച്ച് പരിസ്ഥിതിക്ക് വലിയ ഗുണകരമായിട്ടുള്ള ഒരു മാറ്റമായി മാറുകയാണ്. അപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള ഈ കരിക്കകം പൊങ്കാല മഹോത്സവം അതിൻ്റെ ഒരു വലിയ മാതൃകയായി മാറാൻ ആവശ്യമായിട്ടുള്ള തീരുമാനമാണ് ഇന്നിപ്പോൾ ചേർന്നിട്ടുള്ള മീറ്റിംഗിൽ എടുത്തിട്ടുള്ളത്. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്.